നമസ്കാരം. ഋഷി പ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ ശിവദശാവതാരങ്ങളാണ് അറിയിക്കുന്നത്. നാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മഹാവിഷ്ണുവിന്റെ ദശാവതാര ഗായത്രി മന്ത്രങ്ങളെ പരിചയപ്പെട്ടു. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ശിവഭഗവാന്റെ 64 അവതാരങ്ങളെക്കുറിച്ച് പലർക്കും അറിയില്ല. ശിവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവതാരമായിട്ടുള്ള ശരഭമൂർത്തിയുടെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ നേരത്തെ തയ്യാറാക്കി പോസ്റ്റ് ചെയ്തിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ കാണാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. 64 വിശേഷങ്ങളായിട്ടുള്ള അവതാരങ്ങൾ ശിവഭഗവാൻ എടുത്തിട്ടുള്ളതായിട്ടാണ് നമ്മളുടെ പുരാണങ്ങൾ പറയുന്നത്. എന്നാൽ അതിൽ ദശാവതാരങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരം പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് ഭഗവാൻ ശിവന്റെ ദശാവതാരങ്ങളും. ആ ശിവ ദശാവതാരങ്ങളെ ഒന്ന് പരിചയപ്പെടാം നമുക്ക്. നേരത്തെ ശരഭമൂർത്തിയുടെ അവതാരത്തെ കുറിച്ച് പറഞ്ഞതുപോലെ ഈ ഓരോ അവതാരത്തിന്റെയും പ്രത്യേകതകളും അതിന്റെ കഥകളും എല്ലാം ചേർത്തുകൊണ്ട് ഓരോരോ അവതാരത്തിന്റെയും പ്രത്യേകമായിട്ട് വീഡിയോ പിന്നീട് തയ്യാറാക്കുന്നതാണ്. അതിന്റെ മുന്നോടി എന്നുള്ള നിലയിൽ ശിവ ദശാവതാരത്തെ കുറിച്ച് അറിവിനായിട്ട് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുകയാണ്. എല്ലാവരും ഈ ശിവദശാവതാരത്തെ അറിയുക. ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട്, ആ കാര്യസാധ്യത്തിനായിട്ട് നമുക്കും ഈ അവതാരങ്ങളെ ഭജിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഉയർച്ച നേടാൻ പറ്റും. ഓരോ അവതാരത്തിന്റെയും ഉദ്ദേശം, അതിൻ്റെ കഥ അറിഞ്ഞുകൊണ്ട് ആ അവതാരത്തിനെ നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് പ്രത്യേകമായിട്ട് ഭജിച്ചാൽ തീർച്ചയായിട്ടും നമ്മളുടെ ആ ആവശ്യങ്ങൾ നിറവേറാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ശിവ ദശാവതാരം എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ വീഡിയോ കാണുവാനും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ലോകത്തിന്റെ ക്ഷേമം ഉദ്ദേശിച്ചുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണു 10 അവതാരങ്ങൾ കൈക്കൊണ്ടതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നിരന്തരമായിട്ട് പല പല ആവശ്യഘട്ടങ്ങളിൽ ലോകത്തിന്റെ ക്ഷേമത്തിനായിട്ട് ശിവഭഗവാനും അവതാരങ്ങളെ കൈക്കൊണ്ടിട്ടുണ്ട്. അതിൽ ശിവദശാവതാരങ്ങളെ നമുക്ക് ഓരോന്നായിട്ട് ഇന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ അറിവിലേക്ക് ആ നാമത്തെയും അതിന്റെ ശക്തി രൂപത്തെയും മാത്രമാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. നമുക്ക് വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ദശാവതാരം മഹാകാലൻ എന്നാണ് പറയപ്പെടുന്നത്. ശക്തി രൂപത്തെ മഹാകാളി എന്നാണ് പറയപ്പെടുന്നത്. രണ്ടാമത്തെ ശിവദശാവതാരം താരം എന്നാണ് അറിയപ്പെടുന്നത്. താര എന്ന ദേവി അതിന്റെ ശക്തി രൂപമായിട്ട് അറിയപ്പെടുന്നു. താരാദേവിയെ ഒരുപക്ഷെ നാം എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. മൂന്നാമത്തെ ശിവദശാവതാരം ബാലഭുവനേശ്വരൻ അഥവാ ബാലഭുവനേശ്വരൻ എന്നൊക്കെ അറിയപ്പെടുന്ന പേരിൽ ഉള്ള അവതാരമാണ്. ബാലഭുവനേശ്വരിയാണ് അതിന്റെ ശക്തി രൂപമായിട്ട് പുരാണങ്ങളിൽ പറയുന്നത്. നാലാമത്തെ ശിവദശാവതാരം ഷോഡശ ശ്രീവിദ്യൻ എന്നാണ് പേരിൽ അറിയപ്പെടുന്നത്. ഈ ഷോഡശ ശ്രീവിദ്യൻ എന്ന ശിവദശാവതാരത്തിലെ നാലാമത്തെ അവതാരത്തിന്റെ ശക്തി രൂപമായിട്ട് ശിവ എന്ന ദേവിയെയാണ് പറയപ്പെടുന്നത്. അഞ്ചാമത്തെ ശിവദശാവതാരം ഭൈരവനാണ്. ഭൈരവനെ കുറിച്ച് നാം എല്ലാം കേട്ടിട്ടുള്ളതാണ്. ഭൈരവന്റെ ശക്തിയായിട്ട് പറയപ്പെടുന്നത് ഭൈരവി എന്ന ദേവതയാണ്. ആറാമത്തെ ശിവദശാവതാരത്തെ ചിഹ്നമസ്തകം എന്നാണ് പറയുന്നത്. ചിഹ്നമസ്തകൻ എന്നും പറയപ്പെടാറുണ്ട്. നാം എല്ലാം ഈ ചിഹ്നമസ്തകൻ എന്ന ദേവതയെ കേട്ടിട്ടുള്ളതാണ്. പല പല മന്ത്രപ്രയോഗങ്ങളും ചിഹ്നമസ്ത മന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട്. ചിഹ്നമസ്ത എന്നാണ് ഈ ചിഹ്നമസ്തകൻ എന്ന ദേവതയുടെ ശക്തി രൂപത്തെ അറിയപ്പെടുന്നത്. ഏഴാമത്തെ ശിവദശാവതാരത്തെ ധൂമുഖൻ എന്നാണ് അറിയപ്പെടുന്നത്. ധൂമാവതി എന്നാണ് ഈ അവതാരത്തിന്റെ ശക്തി രൂപത്തെ വിളിക്കുന്നത്. എട്ടാമത്തെ ശിവദശാവതാരം മേഖലാമുഖൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ അവതാരത്തിന്റെ ശക്തി രൂപത്തെ മേഖലാമുഖി എന്നാണ് അറിയപ്പെടുന്നത്. മേഖലാമുഖിയെ കുറിച്ച് നാം എല്ലാം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം. ശത്രുദോഷം പരിഹരിക്കാനായിട്ട് മേഖലാമുഖി മന്ത്രങ്ങളൊക്കെ നാം ഓരോരുത്തരും ജപിച്ചിട്ടുള്ളതാകാം. ശത്രുദോഷ നിവാരണത്തിന് മേഖലാമുഖനെയും മേഖലാമുഖി ദേവിയെയും ഒക്കെ ഭജിക്കുന്നത് ഉത്തമമാണ്. ഒമ്പതാമത്തെ ശിവദശാവതാരമായിട്ട് അറിയപ്പെടുന്നത് മാതംഗനാണ്. മാതംഗി ദേവിയാണ് മാതംഗൻ എന്ന ശിവദശാവതാരത്തിന്റെ ശക്തി രൂപം. പത്താമത്തെ ശിവദശാവതാരം കമൽ അല്ലെങ്കിൽ കമലൻ എന്നൊക്കെ അറിയപ്പെടുന്ന അവതാരമാണ്. കമല എന്നാണ് ഈ ദശാവതാരത്തിലെ 10-ാമത്തെ ശിവദശാവതാരത്തിന്റെ ശക്തി രൂപത്തെ അറിയപ്പെടുന്നത്.
ഭക്തർക്ക് മോക്ഷവും മുക്തിയും സുഖവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ പ്രദാനം ചെയ്യുന്നതാണ് ഈ ശിവദശാവതാരങ്ങൾ. ശിവദശാവതാരത്തെ അറിയുന്ന ഒരാൾക്ക് ഭഗവാന്റെയും ശിവശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് നമ്മളുടെ ശിവപുരാണത്തിൽ പറയുന്നത്. ശിവഭഗവാന്റെയും ശിവശക്തിയുടെയും അനുഗ്രഹത്തിനായിട്ട് ഈ 10 ദശാവതാരങ്ങളെ അറിയുക, ആ അവതാരങ്ങളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. സജ്ജനങ്ങളായ ഭക്തർക്ക് സുഖവും മോക്ഷവും സന്തോഷവും മുക്തിയുമൊക്കെ ഭഗവാനും ശിവശക്തിയും ചേർന്ന് പ്രദാനം ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.